ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് പ്രിൻ്റെ ഫ്രാൻസിസ്. ഫസ്റ്റ് തന്നെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും താങ്ക് യു. കാരണം കുറച്ച് പേർക്ക് എന്നെ അറിയാം, കുറേ പേർക്ക് അറിയില്ല. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്താം. എൻ്റെ വീട് തൃശ്ശൂർ. ഞാൻ മോഡലിങ്ങാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോഡലിംഗ് വഴിയാണ് എല്ലാ കുറച്ച് പേർക്കൊക്കെ എന്നെ അറിയുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ കാരണം, ഞാൻ ഇപ്പോൾ യൂട്യൂബിൽ ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് എൻ്റെ പേരിൽ തന്നെ. അപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഞാൻ ആക്റ്റീവാണ്, ഇപ്പോഴും ആക്റ്റീവാണ്. അപ്പോൾ അതിലൊക്കെ കുറേ പേര് എന്നോട് കുറേ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാറുണ്ട്. ഈ ഹെയർ വളരണം, പിന്നെ ഈ മോഡലിങ്ങിനൊക്കെയുള്ള വരവ് അതെങ്ങനെയാണ്, അങ്ങനെയാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാത്തിനും ആൻസറായിട്ടും പിന്നെ യൂട്യൂബ് ചാനലായിട്ടും ഞാൻ നിങ്ങളെ മുന്നിലിരിക്കുന്നത്. ഇങ്ങനെ വരാനുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റത്തെ വീഡിയോ ആണ്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ക്യാമറ ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റേതായ കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഈ പഠിച്ച് പഠിച്ച് സംസാരിച്ച് ഞാൻ ഇപ്പം എല്ലാവരും യൂട്യൂബിൽ ചെയ്യുന്ന പോലത്തെ ബ്ലോഗും കാര്യങ്ങളൊക്കെ ഞാനും ചെയ്യും. ഇപ്പോൾ എന്നെ അറിയുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് വിചാരിക്കും, ഏ ഇവ എന്തൊക്കെ കാണിക്കുന്നത്, ഇങ്ങനെ വർത്താനം പറയുമ്പോൾ കുറേ പേര് വിചാരിക്കുക, ഇവ എങ്ങനെയായിരുന്നു ഇല്ലേ എൻ്റെ വർത്താനമൊക്കെ, അങ്ങനെയൊക്കെ വിചാരിക്കും. കാരണം മോഡലിങ്ങ് ഞാൻ ചെയ്തിരുന്നത് വെറുതെ ഫോട്ടോ പോസാണ്. ക്യാമറയുടെ മുന്നിൽ പോയി നിൽക്കുക, പോസ് ചെയ്യുക, ഫോട്ടോസ് എടുക്കുക. ആ ഫോട്ടോസിന് കുറേ ലൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ സംസാരം ആദ്യമായിട്ട് നോക്കുമ്പോൾ കുറേ പേര് കേൾക്കുന്നുണ്ടാവുക. അപ്പോൾ ഇവ എങ്ങനെയാണെന്നതിലൊക്കെ ചിന്ത വരും. കാരണം കുറേ പേർക്ക് ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നവർക്ക് മടിയുണ്ടോ? എനിക്ക് ആദ്യം മടിയാണ്. കാരണം ഇങ്ങനെ നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കുറേ കാര്യങ്ങൾ കളഞ്ഞിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങനെ നഷ്ടപ്പെടുത്താൻ എനിക്ക് ഒരു ഇത് വരുന്നില്ല. അത് കാരണം ഞാൻ ഇനി ഇങ്ങനെ സംസാരിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഇനി കുറേ വെറുപ്പിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എല്ലാവരും ഏറ്റെടുക്കുക. ഏറ്റെടുക്കുക എന്നല്ല, നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാം, പൊട്ടിയാണെങ്കിൽ പൊട്ടാന്ന് പറയാം. പിന്നെ കുറേ പേര് വിചാരിക്കും ഞാൻ അപ്പോൾ ഭയങ്കര അഹങ്കാരത്തിലാണ് സംസാരിക്കണം. പക്ഷേ അങ്ങനെയൊന്നല്ല, തൃശ്ശൂർക്കാർ സാധാരണ അങ്ങനത്തെ രീതിയിൽ സംസാരിക്കാറ്. പിന്നെ ഞാൻ ജനിച്ചത് കോട്ടയത്താണ്, പിന്നെ തൃശ്ശൂർ വന്നതാണ്. അപ്പോൾ രണ്ടും കൂടിയിട്ടുള്ള ഒരു സ്ലാഗ് ആയിരിക്കും അങ്ങനെ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ മുന്നിൽ നിന്ന് സംസാരിക്കണം എൻ്റെ ഒരു അതിന് ചവിപ്പ് കാര്യങ്ങളൊക്കെയാവും. അത് ഇങ്ങനെ തന്നെ പതുക്കെ പതുക്കെ റെഡിയായി വരും. അത് നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ക്യാമറയുടെ മുന്നിൽ നിൽക്കാനുള്ള ആ ഒരു ഇത്, അത് ഇങ്ങനെ മാറ്റി മാറ്റി ഞാൻ കൊണ്ടുവരാണ്. അത് കൊണ്ടുവരാണ്ട് ഒരു കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഈ സംസാരം ഫസ്റ്റത്തെ സംസാരം കണ്ടിട്ട് ഞാനിങ്ങനെയാണ് അങ്ങനെയാണെന്നൊന്നും ആരും വിലയിരുത്തേണ്ട ആവശ്യമില്ല. കാരണം എല്ലാവരും ഇങ്ങനെ തന്നെയാണ് പഠിച്ചു വരാം. അപ്പോൾ ഞാനിങ്ങനെ പഠിച്ചു വരും. അപ്പോൾ ശരിക്കുമുള്ള എൻ്റെ സ്വഭാവവും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ എല്ലാവരോടും പറയണമായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാനിനി നിങ്ങളൊപ്പം ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ സംസാരിച്ചും പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നെ കൊണ്ട് പറ്റുന്ന പരമാവധി കാര്യങ്ങൾ ഞാൻ ചെയ്യും. പിന്നെ ഈ സംസാരം ഇപ്പോൾ ഒരു ഇതെനിക്ക് തന്നെ മനസ്സിലാവുണ്ട്, ഞാൻ ക്യാമറ മുന്നിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ. അപ്പോൾ അത് മാറ്റി മാറ്റി എനിക്ക് എടുക്കണം. അത് മാറ്റിയെടുക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു, സപ്പോർട്ട് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് കാണാം.